സമയമായി തീരുവാൻ ഞങ്ങൾ ഒരുക്കണമെന്നുള്ളത് അതിനാ ഞങ്ങൾ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. നാഥാ
അവിടെ നാഥ അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. എത്രത്തോളം എത്തിച്ചിട്ട് ദൈവമേ അതിനാൽ നന്ദി അവിടെ സ്തുതിക്കുന്നു. നീ തന്നല്ലാതൊന്നുമില്ലല്ലോ കർത്താവേ, അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനാൽ സ്തുതിക്കുന്നു. സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ കൊടും പാപിയായിരുന്ന വഞ്ചേത്തിൽ നിന്നും കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എൻ്റെ നാവിൽ തന്നതാൽ നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ. വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയ. ജന്മദിനാഘോഷം അത് 80th പിറന്നാൾ ശരിക്കും ദിവസം ഇന്നലെ ആയിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും സൗകര്യമുള്ള ദിവസം എന്നുള്ളത് കൊണ്ട് അത് ഇന്ന് ക്രമീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അപ്പച്ചൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികത്തിൻ്റെ 56th വിവാഹ വാർഷികവും ഈ വർഷമാണ്. അപ്പം ഇങ്ങനെ വിവിധ പരിപാടികൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് ഇന്ന്. ഇന്ന് അണുകുടുംബമായി ഒതുങ്ങിയിരുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അന്ന് ദൈവാനുഗ്രഹത്താൽ 6 മക്കളെ പ്രദാനം ചെയ്യുന്നതിനും ഈ ശുഭമുഹൂർത്തത്തിൽ 6 മക്കളും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കിയതായ നല്ല അവസരത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുക. പലപ്പോഴും എല്ലാം നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്നത്തെ സാമ്പത്തിക സാഹചര്യങ്ങളും കൂടെ കാര്യങ്ങളെ സംബന്ധിച്ച് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അറ്റാനവധി അനുഭവങ്ങൾ ഈ 80 വയസ്സായ അല്ലെങ്കിൽ 75 വയസ്സായ മാതാപിതാക്കൾക്ക് ഓർമ്മിക്കുവാനും നമ്മളോട് പറയുവാനും ഉണ്ടാകും. ഒരു പിതാവിനെ തുടർന്ന് ആ കുടുംബത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മുതിർന്ന മകൻ എന്നുള്ള രീതിയിൽ അനവധി ക്ലേശങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് സഹോദരികളായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന 3 പേർ കൂടെ അവരോടൊപ്പമുണ്ട്. കൊച്ചപ്പൻ, ഈ സാഹചര്യത്തിൽ ഇതെല്ലാം നോക്കുന്നതിനും നടത്തുന്നതിനും അദ്ദേഹത്തോണ്ട് സാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നിരുന്നാലും പല ഉണ്ടായ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യത്തിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള ഈ അവസരത്തിൽ ഓർക്കാതിരിക്കുവാൻ നിവൃത്തിയില്ല. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് പുത്രക നടുവിലെ വീട്ടിൽ ഫാമിലിയാണ്. അപ്പോൾ അവരുടെ സഹായം ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടേറിയ കാലങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് മറക്കുവാൻ സാധ്യമല്ലാത്ത സംഗതിയാണ്. ഈ സാഹചര്യങ്ങളെല്ലാം കടന്ന് 6 മക്കളെയെല്ലാം വളർത്തി ഇന്ന് 80 വയസ്സ്, നമ്മൾ പാട്ടിൽ പാടുന്നത് പോലെ ഏറെയായാൽ 80 വയസ്സ് കാലം ആണ് നമ്മുടെ ക്രിസ്തീയ ഗാനത്തിൽ ഉൾപ്പെടുന്ന ഒരു കാലപരിധി എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് 80 വയസ്സാണ്. ആ 80 വയസ്സ് കാലമായെങ്കിൽ കൂടി മറ്റ് യാതൊരു ക്ലേശവും ബുദ്ധിമുട്ടുമില്ലാതെ വളരെ സന്തോഷകരമായി ഈ ജീവിതം ഇന്നും തുടർന്ന് കൊണ്ടുപോകുന്നതിന് അപ്പച്ചനും അതുപോലെ 75 വയസ്സായ അമ്മയ്ക്കും സാധിക്കുന്നു എന്നുള്ളത് മകളായ ഞങ്ങളെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ കാര്യമാണ്. സത്യസന്ധമായ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലി ഞങ്ങൾക്കും അത് എല്ലാവർക്കും മക്കൾക്ക് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കും അത് വിജയകരമായ മക്കളോടൊത്ത് ഇപ്പം മക്കള് മക്കളുടെ മക്കള് അവരുടെ മക്കള് ഇവരെ കാണുന്നതിനുള്ള ഭാഗ്യം നമുക്കൊക്കെ എത്ര തലമുറ കാണാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമുക്ക് സംശയമുണ്ട്. ഇന്ന് തന്നെ നമ്മളെല്ലാവരും ഇവരെക്കാൾ രോഗികളായി തീർന്നിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഇപ്പം തന്നെ രോഗിയായി മാറിയിരിക്കുകയാണ്. ഏകദേശം 30 വയസ്സ് പുറകില്ല, അല്ല 25 വയസ്സ് പുറകിലാണ് ഞാൻ. അപ്പം തൻ്റെ ആരോഗ്യം ഇന്ന് തന്നെ ഇന്ന് എനിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഓരോരുത്തരും പിന്നെ എൻ്റെ സഹോദരങ്ങൾ സഹോദരികൾ എല്ലാവരെയും നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഒരു സന്തോഷത്തിൽ കഴിയുന്ന ഒരു സാഹചര്യം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കുണ്ട്. അത് നിലനിർന്ന് പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ മാലയും നൽകി അവരെ നമ്മുടെ ഇളയ സഹോദരങ്ങളെ ജോർജിൻ്റെ പയ്യൻ ജോണും
ജോയിയുടെ പയ്യൻ ജേക്കബും ഇപ്പോ ബൊക്കെ നൽകി അവരെ ആദരിക്കും. ഡോണ, ജോയിയുടെ മോൾ ഡോണ ഇപ്പോ അക്കടി അപ്പച്ചന് മാറിയിട്ട് ഇപ്പൊ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ സിസ്റ്ററുടെ മോളാനു അമ്മയ്ക്ക് മാലയിട്ട് ഇപ്പൊ ഇനി ഈ ജന്മദിനത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ഇപ്പോ ചടങ്ങുകൾക്കൊന്നും കുറവ് വരണ്ടോ, അതുകൊണ്ട് പൊന്നാട അണിയിക്കുന്ന ചെറിയ ചടങ്ങ് ഈ കൂട്ടത്തിലങ്ങ് നടത്തിയിട്ട് കേക്ക് മുറിക്കുന്നു. ഇനി അമ്മയുടെ ചേച്ചിയാണ്, അമേരിക്കയിലേക്ക് പോയി വന്നേ.